കാപ്പി ഞാൻ പറയണേ. കാപ്പി ഏത്? നല്ല കുറച്ച് ഇതിന്റെ സൂം ഒക്കെ പറയട്ടെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ ബെല്ലൈക്കണും കൂടി അമർത്തിയിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഹോം മെയ്ഡ് ആയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്ന് കാണാം. അപ്പൊ വീഡിയോക്ക് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തുക. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. രണ്ട് സവാള അരിഞ്ഞത്, രണ്ട് തക്കാളി അരിഞ്ഞത്, അഞ്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു 3 കഷ്ണം ഇഞ്ചി, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, ഒരു ചെറുനാരങ്ങയും വേണം. ചിക്കൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ ചൂടാവാൻ വെക്കുക. അതിനുശേഷം നമുക്കൊരു 3 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ് നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്നും വരേണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. രണ്ട് 3 സ്പൂൺ മുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം. കളറിനനുസരിച്ചും എരിവിനനുസരിച്ചും കുറച്ച് മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്യാം. നല്ലപോണം വയണ്ട് വരുമ്പോൾ നമുക്ക് തക്കാളി അരച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് ഇടാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതൊന്ന് നല്ലോണം കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് നല്ലപോലെ മസാല പിടിക്കുന്ന പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടുക.
കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും നമുക്ക് ഇതിലേക്ക് ഇടാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കണം. ഒരു കുക്കറിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 3 കപ്പ് ബസുമതി റൈസാണ് ആഡ് ചെയ്യുന്നത്. നല്ലപോലെ കഴുകിയെടുത്തത് ആഡ് ചെയ്യുകയാണ്. പിന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഒരു നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന വെള്ളമാണ് ഒഴിക്കുക. കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നിടം വരെ നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. ഇഷ്ടപ്പെട്ടതാണല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ ഇടുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരെ ടച്ചോ, ബൈ ബൈ.